നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയിലെ വുഹാനിലുള്ള ഒരു സീഫുഡ് മാർക്കറ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട COVID-19 രോഗവ്യാപനം ഇന്ന് ലോകമാകെ പടരുകയാണ്. ചൈന കടന്ന് ഇറാനും ഇറ്റലിയും സ്പെയിനിലുമൊക്കെ എത്തി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഒന്നായി കാർന്നു തിന്നുകയാണ്. ഒടുവിൽ 165 രാജ്യങ്ങളിൽ എത്തി നിൽക്കുന്നു. ദിവസേന ശരാശരി 500-ലധികം ആളുകൾ COVID-19 രോഗബാധയിൽ മരിച്ചു വീഴുന്നു. ഒരു തരത്തിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. അതിസമ്പന്നരായ അമേരിക്കയ്ക്ക് പോലും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. ആകശ്രദ്ധ പ്രതിരോധത്തിൽ മാത്രം. ചൈനയിൽ ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്ന് ലോകം മുഴുവൻ ചൈനയെ കുറ്റപ്പെടുത്തി. ചൈനയുടെ കയ്യിൽ നിന്ന് പുറത്തു വന്ന ജൈവായുധമാണ് എന്നായിരുന്നു ആരോപണം. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൊറോണ വൈറസിനെ നേരിടാൻ ചൈന ഏർപ്പെടുത്തിയത് അതിശക്തമായ നിയന്ത്രണങ്ങളായിരുന്നു. ഇതുതന്നെയാണ് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്നതും ലോകം പകർത്താൻ ശ്രമിക്കുന്നതും. എന്തൊക്കെയായിരുന്നു ചൈനയുടെ രോഗപ്രതിരോധ മാർഗങ്ങൾ? അതിലവർ എത്രത്തോളം വിജയിച്ചു? ചൈനയുടെ വീഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ഇത്തരം കാര്യങ്ങളുടെ കൃത്യമായ അവലോകനം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുവാൻ നമുക്ക് സഹായകമാകും. കോവിഡ് രോഗബാധയുടെ 2nd ഫേസിന് ശേഷം സമൂഹ വ്യാപനമെന്ന 3rd ഫേസിലേക്ക് കടക്കുമ്പോൾ ഏറെ ഭയാശങ്കകളോടെയാണ് ആരോഗ്യമേഖലയും സർക്കാരും അതിനെ നോക്കിക്കാണുന്നത്. ഡിസംബർ മുതൽ വുഹാനിൽ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെങ്കിലും ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത് ജനുവരിയോടെയാണ്. ജനുവരി 15 ചൈന അതിൻ്റെ ഭീകരാവസ്ഥ തിരിച്ചറിഞ്ഞു. വുഹാൻ മാത്രമല്ല, തൊട്ടടുത്തുള്ള 15 പ്രദേശങ്ങളെ ആകെ വരിഞ്ഞു മുറുക്കിയിരുന്നു ഇതിനകം കൊറോണ വൈറസ്. ആദ്യഘട്ടത്തിൽ തന്നെ ചൈന ഏർപ്പെടുത്തിയ കടുത്ത പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ന് ലോകം നോക്കിപ്പഠിക്കുന്നത്. ഈ രോഗവ്യാപനത്തിൻ്റെ തുടക്കത്തിൽ ചൈനയ്ക്കൊന്നു പാളി. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് ശക്തമായി രോഗവ്യാപനത്തിന് അത് കാരണമാവുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ അപകടം തിരിച്ചറിഞ്ഞ ചൈന പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധത്തിനുള്ള എല്ലാ നടപടികളും തുടങ്ങി. വുഹാനെയും തൊട്ടടുത്തുള്ള 15 പ്രദേശങ്ങളെയും പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ചൈനയുടെ പ്രതിരോധ നടപടികളുടെ തുടക്കം. ഒരു തരത്തിലും ഒരാളെപ്പോലും നിരത്തുകളിലേക്ക് ഇറങ്ങാൻ ചൈന അനുവദിച്ചില്ല. അവരെ ഹോം ഐസൊലേഷനിലാക്കി. ഈ പ്രദേശങ്ങളിലേക്കുള്ള വിമാന സർവീസും ട്രെയിൻ സർവീസും പൊതുഗതാഗതവുമെല്ലാം ചൈന ഉടനടി നിർത്തിവെച്ചു. റോഡുകൾ അടച്ചുപൂട്ടി ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു. നിരത്തുകളിലൂടെ നടന്നു പോകാൻ പോലും മനുഷ്യനെ അനുവദിച്ചില്ല ചൈന. അതിശക്തമായ നടപടി കണ്ട് ഒരു വേള ലോകം പോലും പകച്ചുപോയിരുന്നു. ചൈനയുടെ ഉരുക്കുപുഷ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു വേള അവരെ ആക്ഷേപിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ. നമ്മളന്ന് വുഹാനിൽ നിന്ന് കേട്ടത് ഒരു പ്രേത നഗരത്തിന്റെ അലറി വിളിച്ചുള്ള കരച്ചിലുകളായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചൈനയെ രക്ഷപ്പെടുത്തിയതും ആ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു, നാളത്തെ സ്ഥിതി ഏത് രൂപത്തിലാകുമെന്ന് ഒരു തരത്തിലും പ്രവചിക്കുക വയ്യ, എന്തും സംഭവിക്കാം. COVID-19 രോഗവ്യാപനത്തിന്റെ 3rd നമ്മുടെ സംസ്ഥാനം കടക്കുമ്പോൾ എന്തായിരിക്കും ഇതാടിൻ്റെ അവസ്ഥ? ഈ രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ് ഭയാശങ്കകൾ. COVID-19 രോഗബാധയുടെ 2nd നിന്ന് 3rd കടക്കുന്ന ഒരു വേള ചൈനയെ നോക്കി നമ്മൾ പലതും പഠിക്കേണ്ടതുണ്ട്. 2nd അപകടം മനസ്സിലാക്കിയ ചൈന 76 ജനങ്ങളെയാണ് അന്ന് വീട്ടുതടങ്കലിലാക്കിയത്. അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി കളഞ്ഞു. എല്ലാ തരത്തിലും ചൈന എന്ന രാജ്യത്തെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അതിശക്തമായ നടപടികളാണ് അന്ന് ചൈന ചെയ്തത്. ചൈനയുടെ മൊത്തം ജനസംഖ്യയുടെ 10% പേരെ വീട്ടുതടങ്കലിലാക്കിയ അവസ്ഥ. ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി മാത്രം ആ വീട്ടിലുള്ള ഒരാൾക്ക് മാത്രം പോലീസ് സഹായത്തോടെ പുറത്തിറങ്ങാൻ മാത്രമാണ് ചൈന അനുവദിച്ചതും. 2 ചൈന ഇത്തരത്തിൽ ആളുകളെ കൃത്യമായ ഹോം ഐസൊലേഷനിൽ പാർപ്പിച്ചത്. അതുകൊണ്ട് മാത്രമാണ് രോഗവ്യാപനത്തിൻ്റെ തോത് കുറഞ്ഞതെന്ന് ഇന്ന് ലോകം വിശ്വസിക്കുന്നു. രോഗപ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന് മുമ്പ് ചൈനയിലെ 1 നിന്നും 2 വൈറസ് ബാധ എന്നതായിരുന്നു കണക്ക്. എന്നാൽ ജനങ്ങൾ പുറത്തിറങ്ങാതായതോടെ ഇതിൻ്റെ തോത് 0.5% കുറഞ്ഞു.
അവിടെയാണ് ചൈനയുടെ ഈ ശക്തമായ നടപടി ആദ്യമായി വിജയം കണ്ടത്. മാർച്ച് 16 വരെ ചൈനയിൽ രോഗബാധിതരായവരുടെ എണ്ണം 86,000 ആയിരുന്നു. എന്നാൽ അതിനുശേഷം രോഗബാധിതരുടെ നമ്പർ വളരെ ക്രമാതീതമായി കുറഞ്ഞു. ജനങ്ങളെ തീരെ പരിമിതമായ ഇടങ്ങളിൽ മാത്രം സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടാണ് ചൈന ഈ ശക്തമായ നടപടി കൈക്കൊണ്ടത്. ജനങ്ങളെ അവരുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തി, അതിശക്തമായ നടപടികൾ സ്വീകരിച്ചു. പുറത്തിറങ്ങുന്നവരെ സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നവർക്കെതിരെ കഠിനമായ ശിക്ഷ നടപടികളാണ് ചൈന നടപ്പിലാക്കിയത്. വളരെ വൈകിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചൈന ഇത്തരത്തിൽ ശക്തമായി സംഘടിപ്പിച്ചതെന്ന ആക്ഷേപം ഉയർന്നുവെങ്കിലും ഇത്തരം ശക്തമായ നടപടികളോടെ രോഗവ്യാപനത്തിന്റെ തോത് പൂർണ്ണമായും കുറച്ചുകൊണ്ടുവന്നു. ക്രമേണ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് എന്ന അനുപാതത്തിലേക്കും പിന്നീട് ഒരാളിൽ നിന്ന് അരയാളിലേക്ക് എന്നുള്ള അനുപാതത്തിലും ചൈന എത്തിച്ചിടത്താണ് അവരുടെ വിജയം തുടങ്ങുന്നത്. ഒരാഴ്ച മുമ്പെങ്കിലും ചൈന ഇത്തരത്തിൽ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രോഗവ്യാപനത്തിനിടയാക്കിയ ആളുകളിൽ 60% പേരെയെങ്കിലും രക്ഷപ്പെടുത്താനാകുമായിരുന്നെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ചൈനയുടെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചില്ല എന്ന് വേണം ഇറ്റലിയെ കരുതുവാൻ. ഇറ്റലി രോഗവ്യാപനത്തിനുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊണ്ടുവെങ്കിലും അതിൻ്റെ ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. ചൈനയുടെ വിജയം ശക്തമായ നടപടികളും ആരോഗ്യരംഗത്തെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ രോഗവാഹകരുടെ തോത് മനസ്സിലാക്കി അവർക്ക് വേണ്ട ആശുപത്രി ക്രമീകരണങ്ങൾ കൃത്യമായി ചെയ്യുവാൻ ചൈനയ്ക്ക് കഴിഞ്ഞു എന്നിടത്താണ്. ആവശ്യത്തിന് വെന്റിലേറ്ററുകൾ, ശ്വസന മാസ്കുകൾ ഒക്കെ സ്വരുക്കൂട്ടാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചൈനയ്ക്ക് കഴിഞ്ഞു. അതിശക്തമായ ചികിത്സാ രീതികൾ അവലംബിച്ചുള്ള ആശുപത്രി പോലും ഒരാഴ്ചയ്ക്കുള്ളിൽ ക്രമീകരിക്കുവാൻ ചൈനയ്ക്കായി. ചൈനയുടെ അതേ പാതയാണ് ഇന്ന് അമേരിക്ക പിന്തുടരുന്നതും. ഈ COVID-19 രോഗബാധയുടെ ഏറ്റവും ഭീകരമായ അവസ്ഥ ശ്വസനത്തിനുള്ള തകരാറാണ്. ലങ്സ് പൂർണ്ണമായും നിന്നു പോകുന്ന ഘട്ടമാണ്. അത്തരം ഘട്ടങ്ങളിൽ വെന്റിലേറ്റർ ഫെസിലിറ്റി വേണം. ഇന്ന് അമേരിക്കയിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആരോഗ്യവകുപ്പിന് കൈമാറുന്നതും 2,000 വെന്റിലേറ്ററുകളാണ്. UK കഴിഞ്ഞ 2 ദിവസം മുൻപ് NHS വഴി ഓർഡർ കൊടുത്തിരിക്കുന്നത് 1,000 വെന്റിലേറ്ററുകൾക്കാണ്. വെന്റിലേറ്ററുകളും ഓക്സിജൻ മാസ്കും ശ്വസനോപാധികളും ഒക്കെ ഈ രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അനിവാര്യമായ ഘടകങ്ങളാണ്. സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു രാജ്യത്തിന് ഭീഷണിയാവുന്നതും ഇത്തരം അപര്യാപ്തതകളാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സമൂഹ വ്യാപനം ശക്തമായാൽ നമ്മൾ തളർന്നു പോകുന്നതും ഒരുപക്ഷെ ഇത്തരം ഘട്ടങ്ങളിലാവാം. ഇവിടെ നമ്മൾ പലതും പഠിക്കേണ്ടതുണ്ട്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം അത് മനസ്സിലാക്കുന്നിടത്താണ് ഇന്ത്യയുടെ വിജയവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.